നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന് കണ്ണീരോടെ വിട. അവസാന നിമിഷം അദ്ദേഹത്തെ കാണാൻ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. വിലാപയാത്രയായി പത്തനംതിട്ട കളക്ടറേറ്റിലെത്തിച്ച മൃതദേഹത്തിൽ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. വൈകാരിക രംഗങ്ങൾക്കാണ് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത്. നവീൻ ബാബുവിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ മൃതദേഹത്തിന് അരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. നവീന്റെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത അനുഭവം ദിവ്യ എസ് അയ്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ദിവ്യ എസ് അയ്യർ വളരെ സങ്കടത്തോടെ മൃതദേഹത്തിന് അരികിൽ നിൽക്കുന്ന കാഴ്ചകളൊക്കെ പുറത്തു വരികയാണ്. ദൃശ്യങ്ങൾ നവീന്റെ മൃതദേഹം പത്തനംതിട്ട കളക്ടറേറ്റിൽ ഒരു മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മലയാളപ്പുഴ പത്തശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തിച്ചു. സംസ്കാരം വൈകിട്ടോടെയാണ് നടക്കുക. അതേസമയം നവീൻ ബാബുവിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് ദിവ്യ എസ് അയ്യർ നേരത്തെ പങ്കുവച്ചത് വളരെ ഹൃദ്യമായിരുന്നു. പത്തനംതിട്ടയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് തഹസിൽദാർ എന്ന നിലയിൽ നവീന്റെ പ്രവർത്തനം എന്നും തങ്ങൾക്കൊരു ബലമായിരുന്നുവെന്ന് നവീനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദിവ്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വിശ്വസിക്കാനാകുന്നില്ല നവീനെ, പത്തനംതിട്ടയിൽ എന്റെ തഹസിൽദാറായി റാന്നിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് പകർത്തിയ ഈ ചിത്രത്തിൽ നിങ്ങൾ ആദരണീയനായ റവന്യൂ മന്ത്രി കെ രാജൻ, റാന്നി എംഎൽഎ പ്രമോദ് നാരായണൻ എന്നിവരെ തിരിച്ചറിയുന്നുണ്ടാകും. ആദ്യ ചിത്രത്തിൽ വലതുവശം എന്റെ പുറകെ ഇളംപച്ച ഷർട്ടിട്ട് മാസ്ക് അണിഞ്ഞ് നവീൻ നിൽപ്പുണ്ട്. രണ്ടാം ചിത്രത്തിലും പുറകിൽ പിങ്ക് ഷർട്ടും മാസ്കും അണിഞ്ഞ് നവീൻ നിൽക്കുമ്പോൾ റവന്യൂ മന്ത്രി വിസിറ്റേഴ്സ് നോട്ടിൽ അഭിനന്ദനക്കുറിപ്പ് എഴുതുന്നു. എന്നും ഞങ്ങൾക്കൊരു ബലമായിരുന്നു തഹസിൽദാർ എന്ന നിലയിൽ റാന്നിയിൽ നവീന്റെ പ്രവർത്തനം. ഏതു പാതിരാത്രിയും ഏതു വിഷയത്തിലും കർമ്മനിരതനായി ഈ ചിത്രങ്ങളിൽ എന്ന പോലെ ഗോപ്യമായി സൗമ്യനായി നവീൻ എന്ന പ്രിയപ്പെട്ട മികച്ച സഹപ്രവർത്തകനുണ്ടാകും. ഇനി എന്നേക്കുമായി കാണാമറയത്ത് പോയെന്ന് ഓർക്കുമ്പോൾ എന്ന വിങ്ങലോടെയാണ് ദിവ്യ എസ് അയ്യർ കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.